ഹലോ മക്കളെ, അപ്പോൾ ഇന്ന് നിങ്ങളോട് മിസ് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എപ്പോഴും ആലോചിച്ച് ടെൻഷനാവുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾ എപ്പോഴും മിസ്സിനോട് പറയാറുണ്ട് മിസ് പഠിച്ചിട്ട് തീരുന്നില്ല, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് നമ്മൾ മാത്രമാണോ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ചില സമയം നമ്മൾ നല്ല ഡേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, പഠിക്കാനൊക്കെ തുടങ്ങും, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പഠിച്ച് അങ്ങോട്ട് ഫുള്ളാക്കാൻ പറ്റുന്നുണ്ടാവില്ല, ചില സമയത്ത് നമ്മൾ വിചാരിച്ചതുപോലെ ആ ഒരു പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഒരു റൂമിലിരുന്ന് കുറച്ച് ക്ലാസ് കണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് തോന്നും നമ്മുടെ ലൈഫ് ഇങ്ങനെ വേസ്റ്റായി പോവുകയാണോ, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് തോന്നും ഇത് നമ്മളെ കൊണ്ട് പറ്റുന്നൊരു കാര്യമാണോ, എനിക്ക് എന്നെക്കൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാനൊക്കെ പറ്റുമോ, അല്ലെ നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ സംശയിക്കാൻ തുടങ്ങുന്ന ചില സമയമുണ്ട്. അപ്പോൾ നിങ്ങളോട് മിസ്സിന് പറയാനുള്ളത്, ഇപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ഭയങ്കര ലോ ആയിട്ട് നമുക്ക് ഭയങ്കര ഒരു ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്യും. ഇത് എന്നെക്കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് വേസ്റ്റായി പോകും, ഞാൻ ചെയ്യുന്നതൊന്നും റിസൾട്ടിലേക്ക് എത്തുന്നില്ല എന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടൊരു നമുക്കൊരു സങ്കടം വരുന്നൊരു അവസ്ഥയിലൂടെ നിങ്ങൾ ചിലപ്പം കടന്നു പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും റിസൾട്ടിലേക്ക് എത്തുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്, നീറ്റിന് വേണ്ടി പഠിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ടെസ്റ്റിൽ നമ്മൾ വിചാരിച്ചതുപോലെ ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ച ചാപ്റ്റർ ആയിരിക്കും നമുക്ക്, പക്ഷേ നമ്മൾ വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോഴൊക്കെ എൻ്റെ മക്കൾ വിചാരിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇത് കുഴപ്പമില്ല. അതായത് നമ്മളുടെ മുന്നിൽ ഇനിയും സമയമുണ്ട്, നിങ്ങളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങളുടെ ഈ ഒരു ജേണി. ഇപ്പോൾ പ്ലസ് വണ്ണിലെ മക്കളൊക്കെ ആണെങ്കിലും നിങ്ങൾ ഈ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ പ്ലസ് ടുവിലെ കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അത്രയധികം വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ. വർക്ക് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഞാൻ എത്തുമോ, ഞാൻ റിസൾട്ടിലേക്ക് എത്തുമോ, എന്നെ കൊണ്ട് പറ്റുമോ, അങ്ങനെ ഒരു ചിന്ത വരില്ല. അപ്പോൾ നിങ്ങൾ അത്ര നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു തോട്ട് വരുന്നത്. ആൻഡ് ചില സമയത്ത് നമ്മൾ ലോ ആകും, ഇറ്റ്സ് ഓക്കെ, അങ്ങനെ ഒരു കുഴപ്പമില്ല. ആൻഡ് നമ്മൾ ആ ലോ ആയി തന്നെ ഇരിക്കാതെ നമ്മൾ അതിനെ ഓവർകം ചെയ്യണം. അവിടെയാണ് നിങ്ങളുടെ പോയിന്റ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഒറ്റയ്ക്കാണ് അല്ലേ. ചില സമയത്ത് നമുക്ക് അങ്ങനെയാണ് തോന്നുക, പ്രത്യേകിച്ച് നമ്മളൊരു ബ്രേക്കൊക്കെ എടുക്കും, നമ്മളിങ്ങനെ ആ ഇത്രയും നേരം ഞാൻ പഠിച്ചില്ല, ഞാൻ കുറച്ച് റിലാക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബ്രേക്ക് എടുക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാവരും അടിച്ചു വിളിക്കുന്നു, കല്യാണ പാർട്ടി, അല്ലെങ്കിൽ ഓരോ സ്റ്റോറികൾ ഇടുന്നു അല്ലേ, ഫുൾ എൻജോയ്മെൻറ്റാണ്. നമ്മൾ മാത്രമാണോ ഇങ്ങനെ, അല്ലെ ഞാൻ ഒറ്റയ്ക്കാണോ? ഞാൻ ചാറ്റിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു മെസ്സേജാണ് മിസ്, ഞാൻ ഒറ്റപ്പെട്ടതുപോലെ, എനിക്ക് ഒറ്റയ്ക്കായതുപോലെ. മക്കളെ, നിങ്ങളോട് മിസ്സിന് പറയാനുള്ളത് നിങ്ങളൊരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നൊരു ടീം തന്നെയുണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ നമ്മുടെ എക്സാമിനറിലേക്ക് കടന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇവിടെയുള്ള ഓരോ ചെയറുകളും നിങ്ങൾക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നവരാണ്. നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടി മാത്രം നമ്മുടെ ഡി ടി പി ടീം ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റുഡൻറ് റിലേഷൻ ആയിക്കോട്ടെ, നമ്മുടെ അഡ്മിഷൻ ടീം, നമ്മുടെ ഫാക്കൾട്ടീസ്, ഇവരെല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും സക്സസ്സിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നവരാണ്. ഒരു സമയം അതൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും, ഇപ്പം നമ്മൾ പറയും ബോർഡിനൊന്നും ഒരു എന്താ ജീവനില്ലാത്തതാണെന്ന്, പക്ഷേ ആ ഓരോ ബോർഡും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളെങ്ങനെ ഒറ്റയ്ക്കാവുക? ഇനി അങ്ങനെ ഫീൽ ലോ ആവുകയാണ് മിസ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇത് ഓക്കെയാണ്, ഇത് എല്ലാവർക്കും ഉള്ളതാണ്, ഈവൻ മിസ് പോലും ആ ഒരു സിറ്റുവേഷനിലൂടെ, നമ്മൾ ഓരോരുത്തരും മനുഷ്യന്മാരല്ലേ, നമുക്ക് അങ്ങനെയൊക്കെ ഫീലാകും. പക്ഷേ അതിനൊക്കെ ഓവർകം ചെയ്യാനുള്ളൊരു പവർ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നിങ്ങളുടെ ഡ്രീമാണ്. നിങ്ങളുടെ ആ ഡ്രീമിനെ നിങ്ങൾ ഉറുക്കെ പിടിക്കുക. നിങ്ങൾക്ക് ലോ ആയിട്ട് ഫീൽ ചെയ്യുമ്പം കുഴപ്പമില്ല, ആൻഡ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആ നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റണം. ആ ലോനെ നമ്മൾ ഹൈ ലെവലിലേക്ക് എത്തിക്കണം. അതിന് നമുക്കളെ കൊണ്ട് തീർച്ചയായിട്ടും പറ്റും. കാരണം ഈ എല്ലാ സമയവും നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവില്ല, ഈ സമയവും കടന്നു പോകും തീർച്ചയായിട്ടും. ഇതൊരിക്കലും കോൺസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യമേ അല്ല, ഈ സമയം തീർച്ചയായിട്ടും കടന്നു പോകും. അപ്പം നിങ്ങൾ ലോ ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് ഓക്കെ, കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് തന്നെ പഠിക്കുക. ആൻഡ് കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ഡ്രീമൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചിന്തിക്കുന്ന സമയത്തോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളോ എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നിങ്ങളിവിടെ കമൻറ്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യുക. മീൻസ് എനിക്ക് ഒറ്റയ്ക്ക് പോലെയാണ് തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യണത്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പം ഈ ഒരു നെഗറ്റിവിറ്റി പോകും,
ഈ ഒരു ലോൺലിനെസ് നിങ്ങൾക്ക് മാറും. ആ സമയത്ത് നിങ്ങൾ ഈ നിങ്ങളുടെ തന്നെ കമൻസ് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ബസ് അന്ന് പറഞ്ഞതിൽ കാര്യമുണ്ട്, ഈ സമയവും കടന്നു പോകും. ആൻഡ് ഇതെല്ലാം ഒരു പോസിറ്റിവിറ്റിയിലേക്ക് എത്തുന്ന ഒരു സമയം വരും, ഇതെല്ലാം റിസൾട്ടിലേക്ക് കൊണ്ടുതരുന്ന ഒരു സമയം വരും. അതെൻ്റെ മക്കളുടെ എല്ലാവരുടെയും ലൈഫിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇതിലൊരു നല്ല സമയം നമുക്കുണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് ലോ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹൈ ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു സമയം ഉണ്ടാകും. നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഒരു സമയം വരും. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ലോ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇതെല്ലാവർക്കും ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.